പടക്കുന്ന ചിക്കൻ ചിക്കൻ കറി ആയിരിക്കും ഇത്. പ്രാചീന കാലത്തെ മൂപ്പന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രീതിയിലുള്ള പാകലിന്റെ കൂട്ടത്തില് ഇന്നത്തെ ഡിന്നറ്. പുള്ളിയൊക്കെ അവരൊക്കെ നോൺ വെജ് ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഇന്ന് സയ്യിദിന് വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കുന്നു. അഖിൽ കോട്ടയംകാരൻ അഖിൽ, പുള്ളിയുടെ മെയിൻ ഒരു ഹോബിയാണ് ബിഗ് ബോസ്. ബിഗ് ബോസിൽ നിന്ന് ആരെങ്കിലും കണ്ട് ഒരു അവാർഡ് കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഖിലിന് ബിഗ് ബോസിന്റെ അവാർഡ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ കണ്ടോ, നമ്മുടെ അണ്ണൻ ഇവിടെ ഉള്ളിയൊക്കെ ചാറ് പറ അരിഞ്ഞിട്ടേക്കുന്നു. നല്ല പടക്കുന്ന ചിക്കൻ, പടക്കുന്ന ചിക്കൻ ആയിരുന്നു, ഇപ്പൊ അതിനെ അരിഞ്ഞ് ഒരു പരുവത്തിലാക്കി. പുള്ളി അതൊക്കെ കഴിയാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് അഖിലുള്ളതുകൊണ്ട് അഖിലിനെ മാത്രം കാണിക്കുന്നുള്ളോ എന്നുള്ള ഒരു മോഹഭാവത്തത് കാണുന്നില്ലേ, ഉണ്ട് എങ്കിൽ പോലും പറയാണ്. അത് മാത്രമല്ല, ഇവിടെ ഞങ്ങൾ വേറെ ആൾക്കാരും ഉണ്ട്. ചിക്കൻ കഴിക്കടുത്തു നിന്ന് മാറി പുള്ളിക്കാരൻ ചാടി ഇരുന്നിട്ട് ഫേസ് കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, പുള്ളിയെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വീഡിയോ എടുപ്പിക്കാനും ഫുഡ് ഉണ്ടാക്കിക്കാനും വ്ലോഗ് എടുപ്പിക്കാൻ വേണ്ടി മാത്രം നാളെ പോകാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. പുള്ളിയെ നാളെ നമ്മൾ വിടത്തില്ല. ഇനിയും ഉണ്ടാവും എന്തെങ്കിലും പരിപാടികൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പൊ നമ്മുടെ അഖിലണ്ണൻ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഈ മൊബൈലും പിടിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളോട് ഇതൊക്കെ കമന്ററി രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ചിക്കനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ റെസിപ്പികളും കാര്യങ്ങളൊക്കെ എന്താ പുള്ളി പറയുന്നൊക്കെ നമുക്ക് ഇപ്പോ മനസ്സിലാക്കാം. അപ്പൊ ഇത് വെളുപ്പിക്കുമോ, ഇത് മതി നിർത്താവോ, ഇതൊക്കെ ചതക്കുന്ന കണ്ടോ, ചതക്കുന്ന മെഷീൻ കണ്ടോ, നിങ്ങളൊക്കെ ഞെട്ട് ചതക്കുന്ന മെഷീൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അഖിൽ സാറിന് മാത്രം സാധിക്കുന്ന പ്രത്യേക ഒരു കഴിവാണ്. ഇതൊന്നും ആരും കോപ്പി ചെയ്യല്ലേ. ഇത് പ്രാചീന കാലത്തെ മൂപ്പന്മാരുണ്ടാക്കിക്കൊണ്ടിരുന്ന രീതിയിലുള്ള എന്താ പറയുന്നേ, അങ്ങനെ പേരൊന്നും പറയില്ല, ഇല്ല പേരൊന്നും ഇല്ല. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ തോന്നിയാസം ഉണ്ടാക്കുന്ന ചിക്കൻ കറി എന്ന് വേണേലും വിളിക്കാം. പക്ഷെ നിങ്ങൾ ഇത് കണ്ടു നോക്കണേ, അവസാനം വരെ വെളി വന്നത് ഓരോ സ്ഥലത്ത് ഇവന് പുറകെ നടക്കണം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക കഴിവുള്ള ജീവി, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരത്ത് ഓടി ഓടി നടന്ന് വേണം നമുക്കിത് എടുക്കാൻ. ഞങ്ങളുടെ മെമ്മറീസ് റിമൈൻസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കുറെ നാളല്ലേ ഇപ്പൊ, ഓൾമോസ്റ്റ് 1 ഇയർ ആണ്. ഇനിയിപ്പം പെട്ടെന്ന് കഴിക്കാനും പറ്റത്തില്ലായിരുന്നോ. ഇനിയിപ്പോ ചെറിയ പുള്ളി ഇവിടുന്ന് എബ്രോഡ് പോവുകയാണ്. ചില ചില ഇടവേളകളിൽ മാത്രം ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സൗഹൃദത്തിന്റെ അവസാന നിമിഷങ്ങളിലെ പാട്ടാണ് നിങ്ങൾ കാണുന്നത്. സങ്കടമൊന്നും ഒരു സന്തോഷമുണ്ടോ വെളിയിൽ പോയി രക്ഷപ്പെടുന്ന കാണുമ്പോൾ. അപ്പം അഖിലിനെ ലാസ്റ്റ് ദിവസമെങ്കിലും ഒന്ന് പണി കൊടുക്കണ്ടേ. ആ കൈകൊണ്ടുണ്ടാക്കിയ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തിരി ടിക്ടോക്കിൽ പിടിക്കുന്നുണ്ടായിരുന്നല്ലോ മറ്റേ എന്താ പറയുന്നേ ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്യിച്ചു, സൗണ്ട് എനിക്ക് ഡിസ്റ്റർബ് ആവുന്നു. അതുപോലെ തന്നെ പിന്നെ ഇതെന്താണ് ചിക്കൻ കറി കുറിച്ച് രണ്ട് വാക്ക് പറയൂ. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഷീജ സിസ്റ്റർ? ഓ മൈ ഗോഡ്, നമ്മുടെ ഷീജ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷീജ. താങ്കൾ ആദ്യമായിട്ട് ഷീജ ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടപ്പോ ഒരു പ്രത്യേകിച്ച് ഷീജാമ എന്നൊക്കെ പറയുന്നത് കേട്ടുള്ളു. അതുകൊണ്ട് ഓക്കെ, അമ്മയൊന്നുമല്ല ഷീജ ചേച്ചി തന്നെ. അപ്പൊ നമ്മൾ ഓരോരോ ഐറ്റംസുകൾ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. ഒന്നേ കടി കിട്ടോ, ഇതെല്ലാം കൂടെ ഒന്നിച്ചാണോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സജിത്ത് ഉണ്ടാക്കിയ പോലെ തന്നെ ഇതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് പറയില്ല, നമ്മൾ ഉണ്ടാക്കുന്നു. അത് കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകും. അതിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത് നമ്മൾ ചതച്ച രീതി കണ്ടല്ലോ, ഒരിടത്തും കാണാൻ പറ്റത്തില്ല ഇതുപോലത്തെ ചത. ആ ചതച്ച രീതി കണ്ടല്ലോ മനസ്സിലായത് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ ചതച്ചിട്ട് ഇതുപോലെ നമ്മൾ എണ്ണയ്ക്ക് അതൊന്ന് മൂപ്പിച്ച് എടുക്കണം. അപ്പൊ നോക്കാം ഇനി അടുത്ത വെയ്യ കാണിക്കാൻ ഓരോന്ന്. അപ്പൊ എണ്ണയ്ക്ക് അത് മൂക്കട്ടെ.
അല്ല നിന്റെ വായിന്ന് ആദ്യമായിട്ട് ചീജ ചേച്ചി എന്ന് വിളിക്കുന്ന കേട്ടപ്പോ ചീജാമ്മ ചെലപ്പം ഈ എന്റെ അമ്മച്ചി ആര ഇത് വിളിച്ചെന്നുള്ള പിള്ളെ ഇതെന്തോ ഇവിടെ നടക്കുന്നേ അല്ലെ ഇതെന്തോ ഇവിടെ നടക്കുന്നേ ഇതിനെന്തോ ഗുജിയ 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 എന്നാണ് പറയുന്നത് നടക്കത്തില്ല നടക്കത്തില്ല അപ്പൊ നമ്മള് നമ്മുടെ സവോള ഇട്ടേക്കുവാണ് ഏറെക്കുറെ മൂത്ത് വന്നിരുന്നു നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതുപോലെ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് നമ്മൾ ഇട്ട് മൂപ്പിച്ചെടുക്കാം ഈ മിഷ്യന്മാർക്ക് ഒന്ന് നിർത്തണം നല്ല കാര്യം ഇനി നാളെ തൊട്ട് ഞങ്ങൾ ചിലപ്പോൾ പുതിയൊരു വിശേഷം ഇടുന്നായിരിക്കും സഹിതിന് പുതിയൊരു കൂട്ടുകാരനെ കൂടെ കിട്ടിയേക്കാണ് അതിന്റെ പേരെന്തോ ഒന്നല്ല രണ്ട് ഒന്നേത് ഒന്ന് മറ്റേ ഇത് മീൻ മീൻ വളർത്താരൻ പക്ഷി എവിടെ അതാരാണ് നോക്കുന്നത് സഹിതിന്റെ രണ്ട് കൂട്ടുകാരെന്ന് പറഞ്ഞത് ഒന്ന് മീന് താഴെ നമ്മുടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് അതിനെ പിന്നീട് നമ്മൾ കാണിക്കുന്നതായിരിക്കും അതിനെ താഴെ പൂട്ടിട്ടിരിക്കുകയാണ് ലവ് ബേർഡ്സും ഉണ്ട് രണ്ട് ലവ് ബേർഡ്സും ഉണ്ട് കേട്ടോ ഇനി ഒരാഴ്ചത്തേക്കിന് നമ്മുടെ ഹൗസ് ഓണർ സഹിതിന് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ജോലിയാണിത് പരിപാലിക്കുക ഇതുപോലെ നടക്കുന്ന ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് സഹിതിന്റെ എന്ന് സഹിതേ സഹിതേ ഞാൻ നഗ്നമായ സത്യം അവരോട് ഞാൻ പറയാൻ പോവാ ആർക്കും ഇവിടെ അറിയത്തില്ല പക്ഷെ ഇതുപോലെ നേരത്തെയും സഹിതിന് മീനെ കൊടുത്തിട്ട് പോവും പക്ഷെങ്കിൽ സഹിത് അതിനെയെല്ലാം അത് മരിച്ചു പോവാ അത് എന്താ ചത്തുപോകുന്നത് അത് എന്നിട്ട് പുള്ളിനെയും അവരറിയാതിരിക്കും ആ സെയിം കളറിലുള്ള മീനെ പിടിച്ച് മേടിച്ച് അതിനെ തിട്ടിട്ടാണ് പിന്നീട് കൊടുക്കുന്നത് ഇന്ന് ഈ പ്രാവശ്യം അത് തന്നെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നേ അപ്പൊ നമ്മുടെ അഖിൽ വിളിക്കുന്നുണ്ട് അടുത്ത നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടി ചൂടാക്കുകയാണ് അടുത്ത പരിപാടി ഇറച്ചിപ്പൊടി ഇറച്ചിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അപ്പം ഇത് മൂന്നും കൂടെ നമ്മളിപ്പോ ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഭയങ്കര കൂട്ടത്തോടുള്ള വറവോട് വറ 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 കൂട്ടത്തിലിളക്കെ ഇതാണ് ഇതിനാണ് കൂട്ടത്തിൽ ഇളക്കെന്ന് പറയുന്നത് തള്ള് കൂട്ടത്തിൽ ഒരു തള്ളും ഒരു ഉന്തും ഒരു ഇളക്കും ഒരു അഞ്ചാറ് വർഷം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തന്നെ പരമായി ഉണ്ടായ തടിയാണ് ശരിക്കും പറയുവാണെങ്കിൽ കണ്ണു നോക്കുന്ന പറയില്ല മസാലയുടെ മണം എന്റെ മൂക്കിൽ ഇങ്ങനെ അടിച്ച് ഇനി എന്നെ തുമ്മിക്കരുത് കേട്ടോ തുമ്മുന്നുമില്ല നമ്മൾ വറ വറാത് വറുത്ത പൊടി ഇറക്കി താത്തു വെച്ചിരിക്കുകയാണ് അപ്പൊടെ ആ വറയുടെ ആ കൂടുതൽ കൊണ്ട് അവരൊക്കെ തുമ്മുന്നു അതുകൊണ്ട് ഞാനും ചാടി ഇറങ്ങിയേക്കുവാണ് അടുക്കളയിൽ ചാടി ഇറങ്ങി വെളിയിൽ ഇതിനെ കൂടെ വയ്യ അപ്പൊ നമ്മൾ അടുത്ത ഇടുന്ന എന്താണ് എന്താണ് ടൊമാറ്റോ തക്കാളി പച്ച മലയാളത്തിൽ തക്കാളി എന്ന് പറ സഹിത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് സഹിത്തിന് ഇവിടെ ഇവിടെ ഒന്നും അലമ്പായി കിടക്കുന്ന ഒന്നും ഇഷ്ടമല്ല സഹിത് അപ്പോഴേ പാത്രം ആയ ചരിവുമായി അടുക്കള ഇതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി അങ്ങ് പോകും അത് പണ്ടേ ഉള്ള ശീലം അത് അഖിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെ ഇപ്പൊ എന്നോട് ഉണ്ടായിരുന്നു Yeah, money that is time and hour. Time and hour. So, yeah, well, I better activate the power. I'ma activate it, gotta make it, gotta chase it. I don't care what they saying, I'ma ഇത് ഉണ്ടോ പുള്ളിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇന്നും ദോഷം സംബന്ധി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഇത് തന്നെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയും പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ അച്ഛനും മനെ ഒക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് ഇനിയാണ് അടുത്ത ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്ന യഥാർത്ഥ അതിന്റെ ചേരുവകളും അതിന്റെ പൊടിക്കൈകളും ഒക്കെ ഇനിയും പറയാൻ പോകുന്നത് പുള്ളി വയറ്റിയെടുത്ത ആ മസാല സവോളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വയറ്റി എടുത്ത് മാറ്റി വെക്കുവാണ് സെപ്പറേറ്റ് ആക്കുവാണ് അതിനുശേഷം എന്താന്നുള്ള കാര്യം അപ്പൊ നമ്മുടെ ചിക്കൻ കഴുകി വെച്ച ചിക്കൻ അതുപോലെ തന്നെ കുറച്ച് എണ്ണയും കൂടെ നമ്മൾ സെപ്പറേറ്റ് ഒഴിച്ചിരിക്കുകയാണ് ചിക്കൻ ഇത് നമ്മള് ഓക്കെ അതിങ്ങനെ സെപ്പറേറ്റ് ചിക്കൻ ഇടാനുള്ള കാരണം വെറുതെ ഒന്ന് വറുത്തെടുക്കുക കുറച്ച് വേണം ഓക്കെ ഇത് നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ പല വഴികളിലൂടെ സഞ്ചരിച്ച് കണ്ടുപിടിച്ച ഒരു പ്രത്യേക റെസിപ്പിയാണ് ഇത് റെസിപ്പിയുടെ പേര് ഈ റെസിപ്പിയുടെ പേരെന്ന് പറയുന്നത് ഷീജാസ് ചിക്കൻ എന്ന് വേണമെങ്കി�ൽ ആക്കാം ഇതിന്റെ 99% ഷീജ സിസ്റ്ററിന്റെ മസാല വന്നിരിക്കുന്നത്
പൊടി അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ചിക്കനിലേക്ക് നമ്മൾ പൊടി എത്തിച്ചിരിക്കുകയാണ്. അത് നല്ലപോലെ ആ ചിക്കനിൽ ആ പൊടി ഒന്ന് ഇളക്കി പിച്ചേർക്കുക. ഇതിനെ നമ്മൾ നല്ലപോലെ ഇളക്കി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കണം. അതിനുശേഷം വെള്ളം ഒഴിക്കുന്ന വെള്ളം ചൂട് ചൂട് ചൂടുവെള്ളം ഒഴിക്കത്തുള്ളൂ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ചൂടുവെള്ളം ഒഴിക്കത്തുള്ളൂ. ഇത് ജസ്റ്റ് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റുക. അപ്പോൾ ഇറച്ചി എന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതാണ്. ആ മസാലയൊക്കെ ഒന്ന് അതിൽ നല്ലപോലെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൈകുത്തി ഒന്ന് ആലോചിക്കണം നമ്മൾ അതിന് ശേഷം. തീർച്ചയായിട്ടും ആലോചിച്ചേ പറ്റത്തുള്ളൂ. ഷീജ പറയുന്നത് തീർച്ചയായും ചൂടുവെള്ളം ഇല്ലാതെ ഈ കറി ശരിയാകത്തില്ല. ഓക്കെ, നമ്മൾ പൊടി ചേർത്തിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇടയ്ക്ക്, ഇല്ലെങ്കിൽ നല്ല അടിയെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഷീജ പറഞ്ഞ പോലെ തന്നെ നല്ല ചൂട് വെള്ളമാണ് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഒഴിക്കുന്നത്. നല്ലപോലെ തന്നെ തിളപ്പിച്ച് കെറ്റിൽ തിളപ്പിച്ച വെള്ളം. ഇതിനകത്ത് ആദ്യം നേരത്തെ വെള്ളമൊക്കെ ചൂടുകളൊക്കെ വെച്ചായിരുന്നു പുള്ളിക്ക്, പിന്നീട് കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പം പുള്ളി ആ ഡിസിഷൻ മാറ്റി. അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമ്മൾ ചിക്കൻ കറി ഇളക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ഇനി മൂടി വെച്ച് എത്ര മിനിറ്റത്തേക്ക്? ഒരു അരമണിക്കൂറോ? അല്ല, ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ. പത്ത് മിനിറ്റ് വേണം മൊത്തം? അരമണിക്കൂർ വേണം മൊത്തം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ ഇവിടെ നിന്ന് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന പ്രത്യേകിച്ച് സഹത്തിന് ഇഷ്ടമല്ല കാണിക്കുന്ന പരിപാടികളും. ഓക്കെ, ഇവനെ കാണും ആ ബിഗ് ബോസിൽ പറഞ്ഞു വിട്ടിരുന്നെങ്കിലോ. നോക്കി, നിന്നെ ബിഗ് ബോസിലൊക്കെ പറഞ്ഞു വിട്ടല്ലോ അളിയാ. അല്ല, എനിക്കറിയാൻ പറ്റുമെങ്കിൽ ഇതെന്താ ഉദ്ദേശം, ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം? ഇവിടെ എന്തായാലും വീഡിയോ ഷൂട്ടിംഗ് വല്ലതും നടക്കണം നിങ്ങളുടെ. വർഷങ്ങളോളം പറയടാ, വർഷങ്ങളോളം പറയടാ. അതിനെ ചവിട്ട് നീ ഇങ്ങനെ കുറച്ച് കാണുന്നത്. അഖിൽ സോമനാണ് നമ്മൾ കൊടുത്തി എന്നുള്ളത്. ഞങ്ങളുടെ ജങ്ക് ഓൾമോസ്റ്റ് ഒരു ഡെക്കേറ്റോളം ഞങ്ങൾ കൊടുത്തി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ജോലി ആവശ്യത്തിനും ഒക്കെ ആയിട്ട് അബ്രോഡ് പോവുകയാണ്. അപ്പം ലാസ്റ്റ് ഞങ്ങൾ കൊടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ അഖിലിനെ പരിചയപ്പെടുത്താം. അഖിൽ സ്വന്തമായിട്ട് അഖിലിനെ കുറിച്ച് പറയാം. എല്ലാ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്, എന്റെ അത്രയും കഴിക്കാറില്ല. പക്ഷെ ഉണ്ടാക്കി മറ്റുള്ളവരെ കഴിപ്പിക്കാൻ ഭയങ്കര അധികം മെനക്കെടുന്ന ഒരാളാണ്. ഒരുപാട് ഫുഡ് കഴിപ്പിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കുക്ക്. ഒരു ഒരു 50-60 കെ ജി പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. 60 കിലോ ഉണ്ടാക്കി കൊടുത്ത ഒരു വലിയ വ്യക്തിയാണിത്. ഇത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾക്ക് എവിടെ കാണാൻ കിട്ടും? ഇതിനിയും ചിലപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് സൗദിക്കാരായിരിക്കും. അപ്പൊ ഇവരുടെ കൂടുതല് ഞാനും ഒരു ക്യാമറമാനായിട്ട് വർക്ക് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അഖിലിന്റെ ചിക്കൻ കറി എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഈ ഇരിക്കുന്നവൻ അത് കഴിച്ചിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. നോട്ടിഫിക്കേഷന്റെ ബെല്ല് ഓക്കെ. ഇനി ബാക്കി ചിക്കൻ്റെ കറിയുടെ വിശേഷമായിട്ട് നമ്മൾ കാണിക്കാം. അപ്പൊ നമ്മൾ നേരെ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ചിക്കൻ കറിയിലേക്കാണ്. ചിക്കൻ കറിയിലേക്ക് നോക്കി ഒന്ന് ഇളക്കി. ഇനിയും നമ്മൾ അടുത്ത് മസാല കോരി വെച്ചായിരുന്നല്ലോ. നമ്മൾ വയറ്റി വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവോളയും തക്കാളിക്കയും കൂടെ ഉള്ള ഒരു ചേർവി നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കുകയാണ്. നമ്മൾ ബാക്കി മസാലയും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വെക്കുന്നതാണ്. അടച്ചു വെക്കണ്ട, ഓപ്പണായിട്ട് വേവിക്കുന്നു. ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത കണ്ടോ, ഇത്രയും നേരം നമ്മൾ അടച്ചു വെച്ചാൽ ചെറുതായിട്ടൊന്ന് വേവിച്ചു. അതിനുശേഷം ഈ റെസിപ്പിയിൽ നമ്മൾ ചിക്കൻ ഇനിയും അടച്ചു വെക്കത്തില്ല. ഈ വെള്ളത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ വേവിക്കത്തേ ഉള്ളൂ. അതിങ്ങനെ പറ്റി വരുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കും അല്ലേ. ഗ്രേവിയൊക്കെ തിക്കാക്കി വരുന്നത് ആ ഒരു ടൈമിംഗ് ആണ് പുള്ളി പറഞ്ഞ 30 മിനിറ്റ്. ഇനി ഒരു 15 മിനിറ്റോടെ നമ്മൾ ചിക്കൻ ഓപ്പൺ ആയിട്ട് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. പ്രത്യേകിച്ച് നമുക്ക് അതിനെ ചേർക്കാൻ പൊടിക്കൈ ലാസ്റ്റിൽ എന്തെങ്കിലും ഉപ്പൊക്കെ ഉണ്ടോ നോക്കോ. ഉപ്പുണ്ടോ? ഓക്കെ. അച്ചമാരെ, ഹലോ അച്ചമാരെ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഏകദേശം എല്ലാം റെഡി ആയിരിക്കുവാണ്. നമ്മുടെ ചിക്കൻ കറി വെന്തു അതേക്കട്ടെ അണാണ്. ഈ വെളുത്ത പ്ലേറ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. ഏ പൂക്കളൊന്നും ഇല്ലാത്ത ഈ പ്ലെയിൻ പ്ലേറ്റ് മാത്രമേ സഹിത്ത് കഴിക്കത്തുള്ളൂ. ആർക്കൊക്കെ ഏതൊക്കെ പ്ലേറ്റ് കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാലും പുള്ളി അത് മാറ്റി സ്വന്തമായിട്ട് ഈ പ്ലേറ്റ് എത്തിക്കും. അത് അതായത് പ്രത്യേക കഴിവാണത്. ഇതൊക്കെ ക്യാമറയുടെ മുന്നിൽ ഇത്ര മാന്യമായി ഞാൻ സംസാരിക്കും. ഇത് കഴിഞ്ഞു കഴിയുമ്പോ സ്വന്തമായിട്ട് പോയിട്ട്
മറ്റേ ശങ്കൂതലവസ്ഥയാണ് അണൻ്റെ ചിക്കൻ കറി. നേരെ അത് പത നമ്മുടെ ചോറ് വന്നിരിക്കുകയാണ്. എഫോ ഇരിക്കുകയാണ് കഴിക്കാൻ വേണ്ടി. ഷെഫ് ഇപ്പൊ തുടങ്ങാം നമ്മുടെ യുദ്ധം. യെസ്, ചോറെടുത്തോളൂ. എടാ, ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? പുള്ളി ആ വെള്ള പ്ലേറ്റ് പുള്ളിയുടെ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായോ? പുള്ളി അത് കൊടുക്കത്തില്ല, വിട്ടു കൊടുക്കില്ല. ഇടയ്ക്കൊക്കെ ഞാനും അടിച്ചു മാറ്റി അതിനകത്ത് കഴിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരൻ അത് വിട്ടു കൊടുക്കത്തില്ല. കറി ഇഷ്ടപ്പെട്ടു. മൂന്നുപേരും ഇനി കഴിക്കാൻ പോവുകയാണ്. ബാക്കി ഇവരുടെ ചിക്കൻ്റെ വിശേഷമൊക്കെ പറഞ്ഞു. നമുക്ക് പാവം കുറച്ച് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ട്. വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ച് ഞാനും അങ്ങോട്ട് കഴിപ്പ് തുടങ്ങുകയാണ്. പക്ഷെ സജിത്തിന് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. മിസ്റ്റർ സജിത്ത് വീഡിയോ നിർത്തുവാണേ. ബൈ ബൈ. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഖിലിന് വല്ലതും പറയാനുണ്ടോ? സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അതുപോലെ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണും വരെ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.